ഒരു തെളിവും ഈ നജീബ് മുസ്തിയാരെ കയ്യിലില്ല. ഇയാള് ഇയാളുടെ വക ചില പുതിയ വാദങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ശ്രമിക്കാണ്. അടുത്ത കാണിച്ചു എന്നറിയാത്തവരായില്ല. അപ്പൊ ബഹുദൈവ വിശ്വാസം എന്ന് എല്ലാവർക്കും അറിയുന്ന ഈ ശിർസ് ബഹുദൈവ വിശ്വാസം എന്ന് വിശ്വാസത്തിന്റെ സംതൃപ്തിയായി തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ശിർക്ക്, പിന്നെ എവിടെ നിന്നാണ് വിശ്വാസവുമായി ബന്ധപ്പെടാത്ത കർമ്മങ്ങൾക്കോ വിശ്വാസവുമായി ബന്ധപ്പെടാത്ത ആചാരങ്ങൾക്കോ ആരോപിക്കാനുള്ള ഒരു പദമായി ഇവിടെ ചിലർ ഉപയോഗിച്ചു വന്നത് എന്നാണ് നമ്മൾ അതിശയപ്പെട്ടു പോകുന്നത്. അജ്ഞത തന്നെ. പക്ഷേ ഈ വിഭാഗം ഏതാണ്ട് ഒരു മുക്കാൽ നൂറ്റാണ്ടു കാലത്തെ അവിശ്രമമുള്ള പരിശ്രമം മൂലം സാധാരണ ജനകീയ ഭാഷയാക്കി മാറ്റിയിട്ടുണ്ട്. ശിർക്ക് ചെയ്തു എന്ന പ്രയോഗം. ശിർക്ക് ഒരു ചെയ്തിയായി മാറുകയാണ് ഇവിടെ. ശിർക്ക് ഒരു പ്രവൃത്തിയായി മാറ്റുകയാണ് സാധാരണക്കാരൻ. വായിച്ചവനും വായിക്കാത്തവനും വെറുതെ കേട്ടവനും കേൾക്കാത്തവനും ഒക്കെ ശിർക്ക് എന്ന് പറയുമ്പോൾ അതൊരു ചെയ്തി. ഉദാഹരണമായി നമ്മിൽ പലരും ഏതെങ്കിലും ഒരു ആൾക്ക് മുമ്പിൽ ഒരു സാധാരണക്കാരൻ സുജൂദ് ചെയ്യുന്നത് കണ്ടാൽ അവിടെ തീർച്ചയായും ഏത് സാധാരണക്കാരും വിധി ചെയ്തോ അയാൾ ചെയ്ത ശിർക്കല്ല പറയാതില്ല. ഏതെങ്കിലും യാത്രക്കിടയിൽ അജ്മീറിലോ നാഗൂറിലോ എത്തി അവിടെ സിയാറത്തിന് വരുന്നവർ പലരും കാണും. അവിടെ സിയാറത്തിന് വരുന്നവർ പലരും കാണും. വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ വേഷത്തിലും മാറിയും തിരിച്ചറിഞ്ഞുകൊള്ളണമെന്നില്ല. വിവരമുള്ളവരും വിവരമില്ലാത്തവരും ഒക്കെ വരും. പക്ഷെ ഇത്തരം കേന്ദ്രങ്ങളിൽ പലപ്പോഴും ചിലർ അഭിവാദനം അർപ്പിക്കുന്നത് അവരുടെ അവയവങ്ങൾ സാധാരണ നമ്മൾ സുജൂദിൽ വെക്കുന്നത് പോലെ വെച്ചിട്ട് കബറിനടുത്ത് നിൽക്കുന്നതാണ്. ഇത് ശരിയല്ല. അത് അഭിവാദനത്തിന്റെ രീതിയല്ല. ഇസ്ലാം അംഗീകരിക്കുന്നതുമല്ല. പക്ഷേ ഇത് കാണുന്ന ഏത് സാധാരണക്കാരനും നമ്മുടെ കൂട്ടത്തിൽ തന്നെ വിവരമുള്ളവരുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഈ കാഴ്ച കണ്ടാൽ എന്ത് പറയുമോ, അവിടെ നിറയെ ശിർക്കന്റെ കാര്യമാണ്. ഓരോരുത്തർ കബറിന് പോയി സുജൂദ് ചെയ്യുന്നു, അജ്മീരിൽ പോയി സുജൂദ് ചെയ്യുന്നു, ശിർക്കല്ലേ തനി ശിർക്ക് എന്ന്. അപ്പോ മൂപ്പരപ്പ പറഞ്ഞെന്താ വെച്ചാ, തൗഹീദ് എന്ന ഏകദൈവ വിശ്വാസം, ശിർക്ക് എന്ന ബഹുദൈവ വിശ്വാസം, അതെത്ര കൃത്യമായിക്കോട്ടെ, ഏതായാലും ഇരിക്കട്ടെ, ആളുകളിടയിൽ പ്രചാരത്തിലുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ശിർക്ക് വിശ്വാസത്തിലാണ് വരിക, കർമ്മത്തിൽ വരൂല. ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല. ശിർക്ക് ചെയ്തു എന്ന പ്രയോഗം മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതാണ്. മുക്കാൽ നൂറ്റാണ്ട് കാലത്ത് അവിശ്രമമായ പരിശ്രമം കൊണ്ട് ജനകീയ ഭാഷയാക്കി മാറ്റി അയാൾ ശിർക്ക് ചെയ്തു, ആ ചെയ്തത് ശിർക്കല്ലേ എന്നൊക്കെ മുജാഹിദുകളുടെ പ്രചണ്ഡമായ പ്രചരണം കൊണ്ട് ഉണ്ടായിത്തീർന്നതാണ്. ശിർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസത്തിലാണ്. ഏത് പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ശിർക്കെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ പിന്നിൽ ശിർക്കൻ വിശ്വാസമുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വല്ലല്ലാത്തോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ശിർക്കൻ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിനെ പോലെ എവിടുന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും കേൾക്കും, അയാളെ കാണും, അയാൾക്ക് ഉത്തരം ചെയ്യും. ഈ വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ്. ആ ശിർക്കൻ വിശ്വാസത്തോടു കൂടി വിളിക്കുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ശിർക്ക് എന്ന് പറഞ്ഞത്. ഏതൊരു പ്രവർത്തനത്തിന് പിന്നിൽ ശിർക്കൻ വിശ്വാസമുണ്ടോ ആ പ്രവർത്തനത്തെ കുറിച്ച് ശിർക്ക് എന്ന് പറയാം. റസൂൽ പറഞ്ഞിട്ടില്ലേ, ഇന്നർ റുഖ വത്തമായിമ വത്തിവലത ശിർക്കുൻ, കണ്ടോ? തമായിമ എന്ന് പറഞ്ഞ ഏലസ് ഉറുക്ക് മന്ത്രങ്ങള് ഇതെല്ലാം ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ലേ. ആ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന ഇതിനെല്ലാം ശിർക്കെന്ന് ഉപയോഗിച്ചു. അവിടെ ഈ ഏലസ് ഉറുക്കും ഒരു പ്രവൃത്തിയാണ്, പക്ഷെ അതൊരു പ്രത്യേക വിശ്വാസത്തോടു കൂടിയാണ് ഏലസ് കെട്ടുന്നത്, ഉറുക്ക് കെട്ടുന്നത്. അതുകൊണ്ട് റസൂൽ അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവർക്ക് ഹലാലും ഹറാമും തീരുമാനിക്കാനുള്ള സ്ഥാനം വക വെച്ചു കൊടുത്തുകൊണ്ട് അവരെ ഹാക്കിമാക്കി വെക്കുക, അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ലേ. അവിടെ ഹാക്കിമാക്കി വെക്കലാണ് ശിർക്ക്. പക്ഷെ എന്തുകൊണ്ടാണ് ഹറാമും ഹലാലും തീരുമാനിക്കാൻ ഇയാൾക്ക് അവകാശമുണ്ടെന്ന ശിർക്കൻ വിശ്വാസം അതിന് പിന്നിലുണ്ട്. മൻ ഹലഫ ബിഗൈരില്ല ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ ചെയ്തത് ശിർക്കാണ്, കണ്ടോ? അപ്പൊ സത്യം ചെയ്യാന്നുള്ള പ്രവൃത്തിയെ കുറിച്ച് ശിർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ശിർക്കൻ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചില പ്രവൃത്തികളെ കുറിച്ച് ശിർക്ക് എന്ന് പറയുന്നത്. ഈ ഹദീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?
അപ്പൊ പ്രവർത്തനത്തിൽ ശിർക്ക് വരുന്നത് അതിന്റെ പിന്നിൽ ശിർക്കൻ വിശ്വാസം ഉള്ളപ്പോഴാണ്. ശിർക്കൻ വിശ്വാസമില്ലാത്ത ഒന്നിനെ സംബന്ധിച്ചും ഞങ്ങൾ ശിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ശിർക്ക് ചെയ്തു എന്ന പ്രയോഗത്തെ പിടിച്ചിട്ട് ഇയാൾ പറയാണ് ശിർക്ക് ചെയ്തു എന്നല്ല പറയേണ്ടത്, ശിർക്കൻ വിശ്വാസത്തിൽ അകപ്പെട്ടു എന്നാണ് പറയേണ്ടത്. എന്തായിരുന്നാലും ഇവിടെ ശിർക്കുണ്ട്, ശിർക്കിന്റെ പ്രവർത്തനങ്ങളും ഉണ്ട്. ശിർക്കൻ വിശ്വാസത്തെ ആധാരമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിനെ കുറിച്ച് ശിർക്ക് ചെയ്തു എന്ന് പറയാം. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ അങ്ങനെയുണ്ട്, സഹാബത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരായി ഇയാളുടെ പുത്തൻവാദം യാതൊരു നിലനിൽപ്പുമുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത കാണിക്കും. സൃഷ്ടികളോട് ചോദിക്കേണ്ടത് അവരോട് ചോദിക്കാം, അവർ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരിച്ചവരാവട്ടെ എന്തായാലും കണക്കാണ്. ജീവിച്ചവർ മരിച്ചവർ എന്ന വ്യത്യാസം ഈ കാര്യത്തിൽ ഉണ്ടാക്കിയത് ഇബ്നു തൈമിയ ഇബ്നു അബുൽ വഹാബ് ആണ്, അതിന്റെ മുമ്പാരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ സൃഷ്ടികളോട് ചോദിക്കേണ്ട കാര്യം സൃഷ്ടികളോട് ചോദിക്കാം, അത് ജീവിച്ചിരിക്കുന്നവരും മരിക്കുന്നവരും തമ്മിൽ വ്യത്യാസമില്ല. ആ വ്യത്യാസം ആരുണ്ടാക്കിയെന്ന ഇബ്നു തൈമിയ ഉണ്ടാക്കിയാണ്. ശരിയല്ലത്, ചോദിക്കുന്ന കാര്യം സൃഷ്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ കാര്യമാണോ? അതേ സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുള്ളൂ. അതിനാ ഇമാം നവവിയുടെ ഉദ്ധരണി ഞാൻ നേരത്തെ വായിച്ചത്, മനുഷ്യന്മാരിലൂടെ നടക്കുന്ന കാര്യം മനുഷ്യരോട് ചോദിക്കാം, മനുഷ്യന്മാരിലൂടെ നടക്കാത്ത കാര്യം ഉണ്ടാകും അതൊരിക്കലും തന്നെ സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റൂല. അപ്പൊ മരിച്ചവനും ജീവിച്ചവനും സമമല്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ? മരിച്ചവരും ജീവിച്ചവരും സമമല്ല, സമമാണോ? അങ്ങനെ മരിച്ചവർ ജീവിച്ചവനെ പോലെയാണെങ്കിൽ മരിച്ചവന്റെ ഭാര്യ വേറൊരാൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുമോ? മരിച്ചവന്റെ സ്വത്ത് വേറൊരാൾ കോഹരി വെച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റുകയില്ലല്ലോ. മരിച്ചവനെ വിളിച്ചാൽ കേൾക്കൂല, മരിച്ചവന് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. ഇതെല്ലാം ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള തത്വമാണ്. അപ്പൊ ജീവിച്ചിരിക്കുന്നവനോട് അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം, അത് യാതൊരു തർക്കമല്ല. മരിച്ചവനോട് എന്ത് ചോദിക്കാനാണ്? മരിച്ചവൻ ചോദിച്ചാൽ കേൾക്കുവോ, ഉത്തരം ചെയ്യോ? അപ്പൊ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഖുർആൻ തന്നെ വ്യത്യാസപ്പെടുത്തിയതാണ്, അത് ഇബ്നു തൈമിയ വ്യത്യാസപ്പെടുത്തിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പ് മരിച്ചു പോയ ഒരൊറ്റ നബിയെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ദുആയിലും മരിച്ചുപോയ ആരോടെങ്കിലും പ്രാർത്ഥിക്കാനുള്ള ദുആ ഉൾപ്പെടുത്തിയിട്ടും ഇല്ല. അതേസമയം നബിയും സഹാബികളും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളിലും സഹായം തേടാറുണ്ടായിരുന്നു, അതിലവർക്കിടയിൽ തർക്കവും ഉണ്ടായിട്ടില്ല. അതാണ് വിഷയം. അപ്പോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ടെങ്കിലും സമയം 10 മണിയായതുകൊണ്ട് ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നത് ഭംഗിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. സംസ്ഥാന സുന്നികൾ ഈ പരിപാടി ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആ ഉത്തരവാദിത്വത്തോടുകൂടി ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ പാറക്കടവിൽ വിശദീകരണം നൽകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാ, അവർ പ്രസംഗിച്ചാൽ ഇതുപോലെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഞങ്ങൾ മറുപടി പറയും. വീണ്ടും അവർ പ്രസംഗിക്കട്ടെ, ഞങ്ങൾ മറുപടി പറയട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. ഇതെല്ലാവരുടെയും പരലോകത്തിന്റെ കാര്യമാണ്, ഒരു വാശിയോ ഒരു മത്സരമോ ഇതില്ല എന്ന് നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും സ്വർഗത്തിൽ പോകണം, പരലോകത്ത് രക്ഷപ്പെടണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനേതു മാർഗമാണ് ഏറ്റവും ഉപയുക്തമാവുക എന്ന് നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. 14 നൂറ്റാണ്ട് പിന്നിട്ട ഈ സമുദായത്തിൽ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളും ഒരുപാട് പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ ഏതാണെന്ന് തിരിച്ചറിയാൻ നല്ല ശ്രദ്ധയും പഠനവും ആവശ്യമാണ്. കാസറ്റുകൾ ധാരാളം നിങ്ങൾക്ക് വാങ്ങാൻ ലഭിക്കും, പുസ്തകങ്ങൾ വാങ്ങാൻ ലഭിക്കും. അതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ പരലോകത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ പുണ്യകർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി ഒരു വാക്ക്, എന്റെ വാക്കിലോ എന്റെ പ്രയോഗങ്ങളിലോ എന്റെ ഈ പ്രസംഗത്തിന്റെ ഏതെങ്കിലും വാചകങ്ങളിലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായി വല്ല വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് ആരോടും യാതൊരു വിദ്വേഷവുമില്ല. ഈ ദീൻ എത്തിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശമല്ലാതെ ഇതിന്റെ സംഘാടകർക്കുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വല്ല വിഷമങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എന്റെ പേരിൽ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസത്യത്തെ അസത്യമായി തിരിച്ചറിയുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. وصلى الله على نبينا المصطفى محمد وعلى آله وصحبه أجمعين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.